നിറയെ സ്വപ്നങ്ങളും കഴിവുകളുള്ള ഒരുപാട് കലാകാരന്മാർ ഓരോ ദിവസവും ഗ്യാലറിയിൽ വന്നു പോകുന്നുണ്ട്. ഇവരെല്ലാവരും ഗ്യാലറിയുടെ അതിഥികളാണ്. അതുകൊണ്ട് ഏലിയൻ ചൂട്ടില്ല ഈ അതിഥിയുമായി നമുക്കൊരു കുമ ചെയ്യാം. Namaste, this is Zijo Mikhael and you're watching Kuma. നമ്മളെ ഗ്യാരി ഫാമിലിയിലുള്ള ചന്തു കൊണ്ടുവന്ന ഒരു അതിഥിനെ ഞാൻ പരിചയപ്പെടുത്താൻ പോണത് ടാനിയ അലക്സാണ്ടർ. എന്താ ടാനിയ എന്ത് ചെയ്യണം ഇപ്പൊ? ഞാനിപ്പോൾ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു, ആക്ടിങ് ചെയ്യുന്നു, പിന്നെ കുത്തുറപ്പിക്കലാണ് സാധാരണ നമുക്ക് ഏറ്റവും എളുപ്പം പറഞ്ഞ ഒരു. അപ്പൊ ഇപ്രാവശ്യം അതല്ല, ഞാൻ പുതിയൊരു നമ്പർ ആയിട്ട് വന്നേ വന്നിട്ടുണ്ട്. കുറച്ച് പേപ്പർ എടുപ്പുണ്ട്, നിങ്ങൾ തുടക്കം തന്നെ കണ്ടാൽ ഞാൻ പേപ്പർ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഈ സാധനം നമ്മൾ രണ്ടുപേർക്കായിട്ട് കീറി പകർത്തു കൊടുക്കാൻ വേണ്ടി, എന്നിട്ട് ഈ പേപ്പർ ഇവര് ഇഷ്ടമുള്ള പോലെ കീറി പറിച്ച് എനിക്ക് വരും. എന്നിട്ട് അതിനകത്ത് ഏറ്റവും നല്ലൊരു സാധനം നോക്കിയിട്ട് ഞാൻ നാട്ടുകയായി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവർക്ക് കൊടുക്കാം. രണ്ടുപേരും പിടിച്ചോ, എന്നിട്ട് രണ്ടുപേരും കൂടി നല്ലൊരു അടിപൊളിയായിട്ട് ഒരു ഷേപ്പിന് നല്ല ഷേപ്പ് തന്നെ പടം വരക്കാൻ പറ്റിയ ഒരു ഷേപ്പ്. ഒരു പ്രത്യേക ഷേപ്പിൽ കീറി കഴിഞ്ഞാല് നമുക്ക് ഭംഗിയുള്ളൊരു ആർട്ട് കിട്ടും. മറ്റേ ഷേപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ആർട്ടിന്റെ ഭംഗി കുറയും. അത് തന്നെ വ്യത്യാസം. അല്ലെങ്കിൽ വേണ്ട ഒരു പണി കിട്ടാൻ ഇത്രയും വലിയ കിട്ടാന് പറഞ്ഞോണ്ട് അപ്പൊ നാല് നാല് വെട്ടി പിടിക്കാം. നാല് ചന്തു നാല് കഷ്ണം നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ ഇവര് രണ്ടുപേരും നാല് നാല് കഷ്ണം വെച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഇപ്രാവശ്യം ആർട്ട് എടുക്കാൻ വേണ്ടി പോണത്. ഇതെല്ലാം നമ്മൾ പരിശോധിച്ചിട്ട് അതിനകത്ത് ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലുണ്ടോ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സാധനം? അത് ഈ സാധനങ്ങൾ നമ്മൾ വർക്ക് ചെയ്യാൻ പോണോ? അതിലുണ്ടോ ഇതിനകത്താണ് അപ്പോൾ മണ്ണെടുക്കാൻ പോണത്. എന്താണ് കുമ? കുപ്പയിലെ മാണിക്യം അഥവാ കുപ്പയിലും മാണിക്യം എന്നുള്ള ചിന്തയാണ് കുമ. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളിലും ഒരു നിയോഗം ഉണ്ടെന്നുള്ളത് ഒരു പ്രപഞ്ച സത്യമാണ്. ഇവിടെ ചുരുണ്ടുകൂടി കിടന്നുവെച്ച ഈ പേപ്പറിന് നമുക്കൊരു നല്ല ആർട്ട് കാണിച്ചു തരാനാർന്ന് നിയോഗം. അതുപോലെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരണുണ്ട്. ഈ കാണുന്നതാണ് നമുക്ക് മറ്റേ ടാനിയ അലക്സാണ്ടറും ചന്തും കൂടി തന്ന ആ ഒരു വർക്ക്. അപ്പം ഞാൻ തന്നെയാണ് ശരി പറഞ്ഞാൽ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് പേപ്പർ രണ്ടുപേരും കീറി കൊടുത്തത്. പക്ഷെ അത് എനിക്ക് തന്നെ പണിയായി പോയി. അവർ പോയി കണ്ടിട്ട് രണ്ടു ദിവസം ഞാൻ ഇതിനോട് കുത്തിരുന്ന ദിവസമാണ്. അപ്പം എന്തായാലും അത് ഏകദേശം ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതങ്ങട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒപ്പിട്ട് പാസ്സാക്കുന്നല്ലോ പറഞ്ഞേ. എല്ലാവരും കയ്യടിക്കണോ? പിച്ചിക്കീറി അറിട്ട് ഒപ്പിട്ട് ഇതിപ്പോ പിച്ചിക്കീറ് കീറലാണെന്നൊന്നും പറയാൻ പാടില്ല. എന്നാലും ആരുടെ ഒപ്പിട്ട് പാസ്സാക്കാൻ നാളെ മുതൽ പിച്ചിക്കീറി അറിട്ട് തുടങ്ങാം. അതെ, അപ്പൊ ഒരു പുതിയ സംരംഭത്തിന് തുടക്കൂട്ടൊക്കെ ഉണ്ടാ. സബ്സ്ക്രൈബ് ആൻഡ് ഡിസ്ക്രൈബ്. വെൽക്കം ടു മൈ ചാനൽ. സബ്സ്ക്രൈബ് ആൻഡ് ഡിസ്ക്രൈബ്.